നമസ്കാരം സംരംഭം തുടങ്ങാൻ കയ്യിൽ മതിയായ പണമില്ലാതെ പ്രയാസത്തിലാണോ നിങ്ങൾ എങ്കിൽ സംരംഭം ആരംഭിക്കുവാൻ മതിയായ പണം കണ്ടെത്തുവാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു പദ്ധതിയെ നമുക്ക് പരിചയപ്പെടാം സ്വയം തൊഴിൽ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും മേഖലയെ പരിപോഷിപ്പിക്കുന്നതിനുമായി പലതരത്തിലുള്ള വായ്പാ പദ്ധതികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായോ പ്രത്യേകമായോ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കേന്ദ്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രാലയം അവതരിപ്പിക്കുന്ന പി എം ഇ ജി പി വായ്പയ്ക്കൊപ്പം സബ്സിഡിയും ഈ പദ്ധതിക്ക് കീഴിൽ ഗുണഭോക്താക്കൾക്ക് ലഭിക്കും പുതുതായി സംരംഭം ആരംഭിക്കുന്ന വ്യക്തികൾക്കും സഹകരണ സംഘങ്ങൾക്കും സ്വയം സഹായ സംഘങ്ങൾക്കും ചാരിറ്റബിൾ ട്രസ്റ്റ് അങ്ങനെ തുടങ്ങിയവയ്ക്കെല്ലാം ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭ്യമാകും പൊതുമേഖലാ ബാങ്കുകൾ കോപ്പറേറ്റീവ് ബാങ്കുകൾ പ്രൈവറ്റ് ഷെഡ്യൂൾഡ് ആൻഡ് ബാങ്കുകൾ എന്നിവിടങ്ങളിൽ നിന്ന് വായ്പ ലഭിക്കുന്നതാണ് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷനാണ് പി എംഇ ജി പി പദ്ധതിയുടെ മേൽനോട്ട ചുമതല വഹിക്കുന്നത് സംസ്ഥാന തലത്തിൽ നഗരപ്രദേശങ്ങളിലെ അപേക്ഷകൾ ജില്ലാ വ്യവസായ കേന്ദ്രവും ഗ്രാമപ്രദേശങ്ങളിലെ അപേക്ഷ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡുമാണ് പരിശോധിക്കുകയും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നത് പദ്ധതി ചിലവിന് പരമാവധി തുക നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് ഉൽപ്പന്ന നിർമ്മാണ സംരംഭങ്ങൾക്ക് പരമാവധി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയും സേവന സംരംഭങ്ങൾക്ക് പരമാവധി പത്ത് ലക്ഷം രൂപയുമാണ് പദ്ധതി ചിലവായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് സാധാരണ വിഭാഗത്തിൽപ്പെട്ടവർ പദ്ധതി അടങ്കലിന്റെ പത്ത് ശതമാനവും പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവർ പദ്ധതി അടങ്കലിന്റെ അഞ്ച് ശതമാനവും സ്വന്തം മുതൽ മുടക്കായി കണ്ടെത്തണം പതിനെട്ട് വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരന്മാർക്ക് വായ്പയ്ക്കായി അപേക്ഷിക്കുവാൻ സാധിക്കുക പരമാവധി പ്രായപരിധി ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല എത്ര പ്രായം വരെയും വായ്പയ്ക്കായി നിങ്ങൾക്ക് അപേക്ഷിക്കാം വരുമാനത്തിന്റെ കാര്യത്തിലും നിബന്ധനകളില്ല എന്നാൽ പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഉൽപ്പന്ന നിർമ്മാണ സംരംഭങ്ങളിലും അഞ്ചു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള സേവന സംരംഭങ്ങളിലും അപേക്ഷകന് ഏറ്റവും കുറഞ്ഞത് എട്ടാം ക്ലാസ് വിജയിച്ച വ്യക്തിയായിരിക്കണം വായ്പയുടെ കാലാവധി മൂന്ന് വർഷം മുതൽ ഏഴ് വർഷം വരെയാണ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ ഡി ഐ സി എം എസ് എംഇ മന്ത്രാലയം എന്നിവയുടെ ഔദ്യോഗിക വെബ്സൈറ്റുകൾ വഴി ഓൺലൈനായാണ് വായ്പകൾക്കായുള്ള അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഭക്ഷ്യ സംസ്കരണ വ്യവസായങ്ങൾ ഖനിവിഭവ വ്യവസായങ്ങൾ ധാതു വ്യവസായങ്ങൾ നാരുൽപ്പന്ന വ്യവസായങ്ങൾ തുടങ്ങി നിർമ്മാണ മേഖലയിലും ഉൾപ്പെടെയുള്ള സേവന സംരംഭങ്ങളും പി എംഇജി പിയിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാൽ അതേസമയം മാംസ സംസ്കരണം ലഹരി പദാർത്ഥങ്ങളുടെ ഉൽപ്പാദനവും വിതരണവും കൃഷിപ്പണികൾ പ്ലാന്റേഷൻ നിശ്ചിത തലത്തിൽ കുറഞ്ഞ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ റീസൈക്കിൾഡ് പ്ലാസ്റ്റിക്കിൽ നിർമ്മിച്ച ഫുഡ് കണ്ടെയ്നറുകൾ സബ്സിഡിയോടുകൂടിയ ഖാദി നൂൽ നൂൽന പരിപാടികൾ പൗൾട്രി പി എം ആർ വൈ അല്ലെങ്കിൽ ആർ ജെ പി അങ്ങനെ തുടങ്ങി കേന്ദ്ര സർക്കാർ വഴി ആനുകൂല്യം ലഭിച്ചവർ സംസ്ഥാന സർക്കാരിന്റെ കൂടി ആനുകൂല്യം ലഭിച്ചവർ എന്നിവർക്ക് പി എംഇ ജി പി സബ്സിഡി വഴിയുള്ള ആനുകൂല്യത്തിന് അർഹരല്ല പതിനൊന്ന് ദിവസത്തെ സംരംഭക വികസന പ്രോഗ്രാം പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് മാത്രമേ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ വിതരണം ചെയ്യുകയുള്ളൂ പി എംഇ ജി പി വായ്പയാൽ സംരംഭം ആരംഭിക്കുകയും വായ്പാ തുക മുഴുവൻ തിരിച്ചടയ്ക്കുകയും ചെയ്ത സംരംഭകർക്ക് യൂണിറ്റ് വികസിപ്പിക്കുന്നതിനായി രണ്ടാം ഘട്ട വായ്പയും സബ്സിഡിയും ലഭിക്കുന്നതാണ് പദ്ധതി ചെലവ് ഒരു കോടി രൂപ വരെയുള്ള സംരംഭകർക്ക് ഇതിനായി അർഹതയുണ്ട് പത്ത് ശതമാനം സ്വന്തം വിഹിതമായി കണ്ടെത്തണമെന്ന് മാത്രം പതിനഞ്ച് ലക്ഷം രൂപയാണ് പരമാവധി അധിക സബ്സിഡിയായി ലഭിക്കുക നേരത്തെ വായ്പ എടുത്ത സ്ഥാപനത്തിൽ മറ്റേതെങ്കിലും ധനകാര്യ സ്ഥാപനത്തിൽ നിന്നോ രണ്ടാം ഘട്ട വായ്പയ്ക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാം വെബ്ഡെസ്ക് തത്വമി ന്യൂസ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി തത്വമയി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂ